ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഫ്രെയിംസ് എന്താണെന്നാണ്. പേജ് നമ്പർ 113. ഒരു ബ്രൗസർ വിൻഡോയെ അല്ലെങ്കിൽ ഒരു പേജിനെ ഡിഫറൻ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ സാധാരണ ഫ്രെയിംസ് യൂസ് ചെയ്യുന്നത്. ഒരു ബ്രൗസർ വിൻഡോയിലെ പേജസിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഫ്രെയിംസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫ്രെയിംസിൻ്റെ കൂടുതൽ കൺസെപ്റ്റുകൾ നമുക്ക് ഈ ക്ലാസ്സിൽ പഠിക്കാം. This lesson is about dividing a page into frames. The basic concept is that each frame is regular complete HTML document. അപ്പോൾ നമ്മളൊരു ഫ്രെയിം ഒരു പേജിനെ ഫ്രെയിമായിട്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ അതൊരു കംപ്ലീറ്റ് HTML document ആയിരിക്കണം. If you want to divide your page into two side by frame, then you would put one complete HTML document in the left frame and another complete HTML document in the റൈറ്റ് ഫ്രെയിം. അപ്പോൾ നമ്മളൊരു ഫ്രെയിമിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ ലെഫ്റ്റ് ഫ്രെയിം എന്ന് പറയുന്നത് ഒരു HTML document ആയിട്ടും അതുപോലെ തന്നെ അടുത്ത ഫ്രെയിം എന്ന് പറയുന്നത് അടുത്ത HTML document ആയിട്ടും വേണം കൺസിഡർ ചെയ്യാൻ. ഇൻ അഡീഷൻ യു നീഡ് ടു റൈറ്റ് എ തേർഡ് HTML document. This master page contains frame tags and that specify what goes where. അപ്പം നമ്മൾ രണ്ട് HTML പേജായിട്ട് ഡിവൈഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാലും നമുക്ക് മൂന്നാമതായിട്ട് ഒരു മാസ്റ്റർ പേജിൻ്റെയും കൂടെ ആവശ്യമുണ്ട്. അതിനകത്താണ് നമ്മുടെ ഫ്രെയിം ടാഗ് കണ്ടെയ്ൻ ചെയ്യുന്നത്. ദെർ ആർ ഓൺലി ടു മെയിൻ ഫ്രെയിം ടാഗ്സ് ആർ കണ്ടൻറ്റഡ് വിത്ത് ഫ്രെയിം സെറ്റ് ആൻഡ് ഫ്രെയിം. ഇപ്പോൾ നമ്മളൊരു ഫ്രെയിമായിട്ട് ഒരു പേജിനെ ഫ്രെയിമായിട്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ നമ്മൾ രണ്ട് സെറ്റ് ടാഗുകളാണ് യൂസ് ചെയ്യുന്നത്. ഒന്ന് ഫ്രെയിം സെറ്റും ഒന്ന് ഫ്രെയിമും. ഇതിനകത്ത് കൊടുത്തേക്കുന്ന ഫ്രെയിം ടാഗ് എന്ന് പറയുന്നത് നമുക്ക് ഒരു വെബ് പേജിനെ ഡിഫറൻറ്റ് ഫ്രെയിമുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നതും അതുപോലെ തന്നെ ഫ്രെയിം സെറ്റ് എന്ന് പറയുന്നത് ഒരു ഫ്രെയിമിൻ്റെ തന്നെ ഡിഫറൻറ്റ് എലമെൻസുമാണ് ഫ്രെയിം സെറ്റ് എന്ന് പറയുന്നത്. പേജ് നമ്പർ 113 തന്നേക്കുന്ന എക്സാമ്പിളിനകത്ത് ഒരു ന്യൂ ടെക്സ്റ്റ് ഡോക്യുമെൻ്റ് ആണ് മൈ ഫ്രെയിംസ് പേജ്. അപ്പോൾ ഒരു ഫ്രെയിംസിന് ടൈറ്റിൽ കൊടുക്കുന്നതിന് വേണ്ടിയാണ് ആ പേജ് യൂസ് ചെയ്യുന്നത്. പിന്നെ എന്താ, ഓരോ HTML ഫയലായിട്ട് നെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഫസ്റ്റ് ഇയർ BCOM രണ്ടാമത്തെ 113 പേജിലെ രണ്ടാമത്തെ ഫിഗർ നിങ്ങൾ നോക്കിക്കേ. ഫസ്റ്റ് ഇയർ BCOM എന്നുള്ളത് ഒരു ഫ്രെയിമായിട്ട് തിരിക്കാൻ വേണ്ടിയാണ്. ഫസ്റ്റ് ഇയർ BCOM എന്നുള്ളത് ഫസ്റ്റ് പേജും രണ്ടാമത്തെ 114 പേജിനകത്ത് സെക്കൻഡ് ഇയർ BCOM എന്നുള്ളത് അടുത്ത HTML ഫയലും തേർഡ് ഇയർ BCOM എന്നുള്ളത് അടുത്ത HTML ഫയലുമായിട്ട് നമ്മൾ സേവ് ചെയ്ത് വെക്കുവാണ്. ഇനി നമുക്കെന്താ, ഒരു മാസ്റ്റർ പേജ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ പറഞ്ഞു രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ നമുക്ക് മൂന്ന് HTML പേജ് വേണം. ഒരു മാസ്റ്റർ പേജും അതുപോലെ തന്നെ രണ്ട് ഫ്രെയിം സെറ്റായിട്ട് തിരിക്കുന്നതിന് വേണ്ടിയുള്ള രണ്ട് പേജും. ദ ഫയൽസ് ആർ സേവ്ഡ് ഫസ്റ്റ് സെക്കൻഡ് ആൻഡ് തേർഡ് ആൻഡ് മാസ്റ്റർ ആൻഡ് ദീസ് നെയിംസ് വിൽ ബി യൂസ്ഡ് ഇയർ ആഫ്റ്റർ വെൻ റിക്വയർഡ്. അപ്പോൾ നമ്മൾ കൊടുത്തേക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് മാസ്റ്റർന്ന് നമ്മൾ പേജസിനെ ഡിവൈഡ് ചെയ്തേക്കുവാണ്. റിമൂവ് ദ ബോഡി ടാഗ്സ് ദ മാസ്റ്റർ പേജ് ഡസ് നോട്ട് യൂസ് ദം. ആഡ് ഫ്രെയിം സെറ്റ് ടാഗ് ഇൻസ്റ്റഡ്. അപ്പോൾ നമുക്ക് ഫ്രെയിം സെറ്റായിട്ട് തിരിക്കണമെങ്കിൽ ഓരോന്നിനകത്തും ഫ്രെയിം സെറ്റ് ടാഗ് യൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ലെറ്റ്സ് പ്രിപ്പയർ ദ ലേഔട്ട് ഓഫ് ദ ഫ്രെയിം. ലെറ്റ്സ് മേക്ക് ദ ബ്രൗസർ ടു സ്പ്ലിറ്റ് ദ മെയിൻ വിൻഡോ ഇൻ ടു ടു കോളംസ് വിച്ച് ഒക്യുപ്പൈ 50% ഓഫ് ദ വിൻഡോ. അപ്പോൾ നമ്മളൊരു ഫ്രെയിമിനെ രണ്ടായിട്ട് ആദ്യമേ തന്നേക്കുന്ന എക്സാമ്പിളിനകത്ത് രണ്ട് വിൻഡോ ആയിട്ട് ഡിവൈഡ് ചെയ്യുവാണ്. അപ്പോൾ നമ്മുടെ പേജ് എന്ന് പറയുമ്പോൾ 50% ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ 50% ഇട്ട് കൊടുക്കുന്നത്. This will still be blank. We have one or more thing to before our system is operational. We must tell the browser to put each frame. അപ്പോൾ നമ്മൾ അങ്ങനെ കൊടുക്കുമ്പോൾ ഫ്രെയിം സെറ്റ് കോളംസ് ഈസ് ഈക്വൽ ടു 50% 50% എന്ന് കൊടുക്കണം. പിന്നെ ഫ്രെയിം SRC എന്ന് പറയുന്നത് ഫസ്റ്റ് ഡോട്ട് HTML സെക്കൻഡ് ഡോട്ട് HTML. അപ്പോൾ ഈ ഫസ്റ്റ് ഡോട്ട് HTML എന്ന് പറയുന്നത് നമ്മൾ ആദ്യമേ ഫസ്റ്റ് ഇയർ BCOM എന്ന് കൊടുത്തിട്ടുള്ള ആ പേജും ഫ്രെയിം SRC സെക്കൻഡ് ഡോട്ട് HTML എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള HTML ഫയൽസുമാണ്. നമ്മളിങ്ങനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 116 പേജിൽ കാണിച്ചിരിക്കുന്ന പോലെ ഫസ്റ്റ് ഇയർ BCOM എന്നും സെക്കൻഡ് ഇയർ BCOM എന്നും ആയിരിക്കും.
റിയലൈസ് ദാറ്റ് ഫ്രെയിം സെറ്റ് ഈസ് എ കണ്ടെയ്നർ ടാഗ് ആൻഡ് ഫ്രെയിം ഈസ് നോട്ട്. അപ്പം ഫ്രെയിം സെറ്റ് എന്ന് പറയുന്നത് ഒരു കണ്ടെയ്നർ ടാഗാണ്. ഫോർ ദോസ് ദാറ്റ് ഡോണ്ട് നോ വാട്ട് ദാറ്റ് മീൻസ് എ ടാഗ് ദാറ്റ് ഓപ്പണിങ് ടാഗ് ആൻഡ് എ ക്ലോസിങ് ടാഗ്. അപ്പം ഫ്രെയിം സെറ്റ് എന്ന് പറയുന്ന കണ്ടെയ്നർ ടാഗ് എന്ന് പറയുമ്പം അതിനൊരു ഓപ്പണിങ് ടാഗും അതുപോലെ തന്നെ ഒരു ക്ലോസിങ് ടാഗും ഉണ്ടായിരിക്കും. ദ ഫ്രെയിം സെറ്റ് ഡസ് നോട്ട് ഓൾ ദ ഡിവൈഡിങ്, ഇറ്റ് ഡിവൈഡ്സ് ഓഫ് വിൻഡോ, ഇറ്റ് സ്പെസിഫൈ എ ഫ്യൂ തിങ്സ് റിഗാർഡ് ഹൗ ടു ഡിവൈഡ് ദെം അപ്പ്. ബട്ട് റിമെമ്പർ ദാറ്റ് വെൻ യു വാണ്ട് ടു ഡു ഡിവൈഡ് യൂസ് ഫ്രെയിം സെറ്റ്. ലെറ്റ് അസ് ഡിവൈഡ് ഇറ്റ്സ് മോർ ദാൻ ടു സെക്ഷൻസ്. You can use star instead of the number. The star means whatever left over. അപ്പോൾ നമ്മൾ ഒരു വിൻഡോയെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് കണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഇത് കൂടുതലായിട്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ നമ്മൾ 30% അതുപോലെ തന്നെ 30% എന്ന് കൊടുത്തിട്ട് ഒരു സ്റ്റാർ കൊടുക്കുന്നു. സ്റ്റാർ എന്ന് പറയുമ്പം ബാക്കിയുള്ള സ്പേസിൽ നമ്മുടെ എന്താ അടുത്ത പേജ് കണ്ടെയ്ൻ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ സ്റ്റാർ കൊടുക്കുന്നത്. ഇതിനകത്ത് കൊടുത്തേക്കുന്ന നോക്കിക്കേ, ഫ്രെയിം എസ് ആർ സി ഈസ് ഈക്വൽ ടു ഫസ്റ്റ് ഡോട്ട് എച്ച് ടി എം എൽ, എസ് ആർ സി ഈക്വൽ ടു സെക്കൻഡ് ഡോട്ട് എച്ച് ടി എം എൽ, ഫ്രെയിം എസ് ആർ സി ഈക്വൽ ടു തേർഡ് ഡോട്ട് എച്ച് ടി എം എൽ. അപ്പോൾ ഈ ഫസ്റ്റ് സെക്കൻഡും പേജുകളും മാത്രം 30%, തേർഡ് എച്ച് ടി എം എൽ എന്ന് പറയുമ്പോൾ ബാക്കി റിമൈനിങ് ഉള്ള പേഴ്സൻറ്റേജ് മുഴുവനും ഈ തേർഡിനകത്താണ് പോകുന്നത്. ഇതിനകത്ത് ഔട്ട്പുട്ട് കാണിച്ചിട്ടുണ്ട്. 117-ാമത്തെ പേജിനകത്ത് ഫസ്റ്റ് ഇയർ ബി കോം, സെക്കൻഡ് ഇയർ ബി കോം, തേർഡ് ഇയർ ബി കോം. അപ്പം ഇങ്ങനെയാണ് ഒരു വിൻഡോയെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ കോളമായിട്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് കണ്ടത്. അപ്പം നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ഈ ഫ്രെയിമിനെ തന്നെ റോ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത് നോക്കാം. നമ്മൾ നേരത്തെ യൂസ് ചെയ്ത കോഡ് ഫ്രെയിം സെറ്റ് കോൾസ് ഈസിക്കൽ ടു 50% കോമ 50% എന്നാണെങ്കിൽ റോ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്ന കോഡെന്ന് പറയുന്നത് ഫ്രെയിം സെറ്റ് സ്പേസ് റോസ് ഈസിക്കൽ ടു 20% കോമ 25% കോമ സ്റ്റാർ. അപ്പോൾ ഈ കോമ സ്റ്റാർ ഇട്ടേക്കുന്നത് ആദ്യത്തെ രണ്ട് പേജിന് നമ്മൾ 25% ആണ് സ്പേസ് അലോവ് ചെയ്യുന്നതെങ്കിൽ മൂന്നാമത്തേനകത്ത് നമ്മൾ അലോവ് ചെയ്യുന്ന സ്പേസ് എന്ന് പറയുന്നത് ബാക്കിയുള്ള മിച്ചം വരുന്ന സ്പേസാണ് അലോവ് ചെയ്യുന്നത്. അതിനാണ് നമ്മൾ സ്റ്റാർ ഇതിനകത്ത് ഇട്ടേക്കുന്നത്. നെക്സ്റ്റ് ഫ്രെയിം എസ് ആർ സി ഈക്വൽ ടു ഫസ്റ്റ് ഡോട്ട് എച്ച് ടി എം എൽ, ഫ്രെയിം എസ് ആർ സി ഈക്വൽ ടു സെക്കൻഡ് ഡോട്ട് എച്ച് ടി എം എൽ എന്ന് പറയുമ്പോൾ നമ്മുടെ പേജുകളെയാണ്, ഒരു ബ്രൗസർ വിൻഡോയെ തന്നെ നമ്മൾ ഡിവൈഡ് ഡിഫറെൻ്റ് പേജസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുവെങ്കിലും നമ്മൾ ഡിഫറെൻ്റ് എച്ച് ടി എം എൽ ഫയലായിട്ടാണ് ഇത് എഴുതി കൊടുക്കേണ്ടത്. ഒരു മാസ്റ്റർ പേജ് കാണും, അതുപോലെ തന്നെ അസോസിയേറ്റഡ് ആയിട്ട് കിടക്കുന്ന ബാക്കിയുള്ള പേജുകളും കാണും. അതുപോലെ തന്നെ നമ്മൾ ഒരു ബ്രൗസർ വിൻഡോയെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു, രണ്ടു മൂന്ന് പേജുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നത് എങ്ങനെയാന്ന് കണ്ടു. ഇനിയിപ്പോൾ നമ്മുടെ ഫസ്റ്റ് പേജ് ഒരു ഇമേജാണ് കൊടുക്കേണ്ടതെങ്കിലോ? അപ്പോൾ നമ്മൾ എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്നാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഫ്രെയിം സെറ്റ് കോളംസ് ഈസിക്വൽ ടു 50% കോമ 50%, ഫ്രെയിം എസ് ആർ സി ഈസിക്വൽ ടു ഇമേജ് ഡോട്ട് ജെ പി ജി, ഫ്രെയിം എസ് ആർ സി ഈസിക്വൽ ടു സെക്കൻഡ് ഡോട്ട് എച്ച് ടി എം എൽ. ഇങ്ങനെയാണ്. അപ്പോൾ ഫസ്റ്റ് ഡോട്ട് എച്ച് ടി എം എൽ റീപ്ലേസ് ചെയ്ത് നമ്മൾ കൊടുക്കുന്നത് ഇമേജ് ഡോട്ട് ജെ പി ജി എന്ന് പറയുന്ന ആ ഇമേജ് ഫോർമാറ്റാണ് കൊടുക്കുന്നത് എന്ന് ഓർക്കുക. മറ്റേത് സെക്കൻഡ് ഡോട്ട് എച്ച് ടി എം എൽ എന്ന് പറയുന്നത് ഒരു എച്ച് ടി എം എൽ പേജും അതുപോലെ തന്നെ എന്താ ഫസ്റ്റ് പേജിന് റീപ്ലേസ് ആക്കി നമ്മൾ ഫസ്റ്റ് ഡോട്ട് എച്ച് ടി എം എൽ എന്ന് റീപ്ലേസ് ആക്കി നമ്മൾ ഇമേജ് ഡോട്ട് ജെ പി ജി എന്ന് പറയുന്ന ഇമേജ് ഫയലാണ് ഇവിടെ കൊടുക്കുന്നത്, പേജ് നമ്പർ 118-നകത്ത് തന്നേക്കുന്നത് പോലെ. ഇപ്പം നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 118-ാമത്തെ പേജ് കാണിച്ചേക്കുന്ന രണ്ടാമത്തെ ഫിഗർ ആയിരിക്കും. ഇനി നമുക്ക് തന്നേക്കുന്ന ലാസ്റ്റ് ടോപ്പിക്ക്, എങ്ങനെയാണ് ഒരു വെബ്സൈറ്റ് മാനേജ്മെൻ്റ്, എങ്ങനെയാണ് ഒരു വെബ്സൈറ്റ് അപ്ലോഡ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ വെറുതെ സൈറ്റിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റത്തില്ല, അതിനൊരു നമ്മൾ വെബ് ഡൊമെയിൻ നെയിം വാങ്ങിക്കണം, അതുപോലെ തന്നെ വെബ് സ്പേസ് കണ്ടുപിടിക്കണം, എന്നാലേ നമുക്ക് ഒരു വെബ്സൈറ്റ് ഹോസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം അതിനുവേണ്ടി കൊടുത്തേക്കുന്ന ചെറിയ ഒരു നോട്ട് മാത്രമാണ് ഇത് കൊടുത്തേക്കുന്നത്. ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ജസ്റ്റ് എങ്ങനെയാണ് വെബ്സൈറ്റ് മാനേജ് ചെയ്യുന്നത് എന്ന് അറിഞ്ഞിരിക്കുക, അതിനുവേണ്ടിയുള്ളൊരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ് ഈ 118-ാമത്തെ പേജിനകത്ത് കൊടുത്തേക്കുന്നത്. വെബ്സൈറ്റ് മാനേജ്മെൻറ്റ്
റിഫേഴ്സ് ടു ദ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ദ ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ യൂസ്ഡ് ഇൻ എ വെബ്സൈറ്റ്. അപ്പം ഒരു വെബ്സൈറ്റ് യൂസ് ചെയ്യുന്ന ഹാർഡ്വെയർ അല്ലെങ്കിൽ സോഫ്റ്റ്വെയറിനെ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുക, കൺട്രോൾ ചെയ്യുക എന്നാണ് വെബ്സൈറ്റ് മാനേജ്മെൻറ്റ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. There are a variety of monitoring and analysis tools to report on usage, missing links and files as well as performance, all of which keeps site intact and running smoothly. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ വെബ്സൈറ്റ് നമ്മൾ ഹോസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡിഫറെൻ്റ് ലാംഗ്വേജസ് ഒക്കെ യൂസ് ചെയ്തായിരിക്കും നമ്മളൊരു വെബ് പേജ് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഓരോ ദിവസവും നമ്മുടെ വെബ്സൈറ്റിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളും നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. ഒരു വെബ്സൈറ്റ് മാനേജ്മെൻറ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വേണ്ട നമ്മളൊരു വെബ് ഹോസ്റ്റിംഗ് സർവീസിനെ ചൂസ് ചെയ്യണം. There are many web hosting companies on the internet. Depending on the requirements, the users are able to select the most appropriate one. അപ്പോൾ നമുക്ക് ഡിഫറെൻ്റ് വെബ് ഹോസ്റ്റിംഗ് കമ്പനീസ് ഇൻ്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. യൂസർ അതിൻ്റെ യൂസർക്ക് അവരുടെ റിക്വയർമെൻറ്റ്സ് അനുസരിച്ച് നമുക്ക് ഏറ്റവും ഉചിതമായിട്ടുള്ളത് തിരഞ്ഞെടുക്കാൻ പറ്റും. അപ്പോൾ ചിലതിന് സ്പേസ് കുറവാണ്, ചിലതിന് സ്പേസ്. നമുക്ക് എത്ര എമൗണ്ട് ഡേറ്റ ഉള്ള ഒരു വെബ്സൈറ്റ് ആണെങ്കിലും അപ്ലോഡ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ വെബ് ഹോസ്റ്റിംഗ് സർവീസുകൾ തിരഞ്ഞെടുക്കേണ്ടത്. Type of web space that the user requires. Example, free web page, shared hosting, dedicated server, etc. അപ്പം നമ്മൾ ആദ്യമേ യൂസറിൻ്റെ റിക്വയർമെൻറ്റ്സ് എന്താണെന്ന് നോക്കണം. ഫ്രീ വെബ് സ്പേസിലാണോ വെബ് ഹോസ്റ്റിംഗ് നടത്താൻ ആഗ്രഹിക്കുന്നത്, അതുപോലെ തന്നെ ഷെയർഡ് ആണോ, ഡെഡിക്കേറ്റഡ് സെർവറിലാണോ, ഇതിലെങ്ങനെയാണ് നമ്മൾ വെബ് സ്പേസ് മാനേജ് ചെയ്യുന്നതെന്ന് നോക്കണം. ഇറ്റ് ഈസ് ആൻ ഇ കൊമേഴ്സ് സൈറ്റ്, ദ യൂസർ വിൽ നീഡ് മോർ സെക്യൂരിറ്റി. അപ്പോൾ ഇതൊരു ഇ കൊമേഴ്സ് സൈറ്റ് ആയതുകൊണ്ട് നമുക്ക് യൂസറിന് കൂടുതൽ സെക്യൂരിറ്റി ആവശ്യമാണ്. ഡിസ്ക് സ്പേസ്, ഇമെയിൽ സർവീസ് ആർ അഡീഷണൽ ഫീച്ചേഴ്സ്. അപ്പം ഡിസ്ക് സ്പേസ്, ഇമെയിൽ സർവീസ് എന്ന് പറയുന്നത് അഡീഷണൽ ഫീച്ചറുകളാണ്. രണ്ടാമത്തേത്, നമ്മുടെ വെബ്സൈറ്റ് ലോഞ്ച് ചെയ്യണം. യൂഷ്വലി വെൻ യു ജോയിൻഡ് ഷെയർഡ് വെബ് ഹോസ്റ്റിംഗ് പ്ലാൻ, ദ ഹോസ്റ്റിംഗ് കമ്പനി ഗീവ്സ് യു ആർ എ നമ്പർ ഓഫ് ഫെസിലിറ്റീസ് സച്ച് എസ് എ വെബ് ബേസ്ഡ് കൺട്രോൾ പാനൽ ഫോർ മാനേജിങ് യുവർ സൈറ്റ്, സം യൂസേജ് സ്റ്റാറ്ററ്റിക്സ്, ഇമെയിൽ അക്കൗണ്ട്സ്. നിയർലി ഓൾ വെബ് ഹോസ്റ്റിംഗ് പ്ലാൻസ് ഇൻക്ലൂഡ് ദീസ് ലീസ്റ്റ് ഫോളോവിങ്. അപ്പോൾ നമ്മളൊരു ഷെയർഡ് വെബ് ഹോസ്റ്റിംഗ് പ്ലാൻ ആണ് എടുക്കുന്നതെങ്കിൽ നമ്മുടെ വെബ് ഹോസ്റ്റിംഗ് കമ്പനി ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു വെബ് ബേസ്ഡ് കൺട്രോൾ പാനൽ തന്നെയുണ്ട് നമ്മുടെ സൈറ്റിന് മാനേജ് ചെയ്യാൻ. അതുപോലെ തന്നെ യൂസേജ് സ്റ്റാറ്റിസ്റ്റിക്സ്, ഇമെയിൽ അക്കൗണ്ട്സ് ഒക്കെ എന്താ ഷെയർഡ് ഹോസ്റ്റിംഗ് പ്ലാനിൻ്റെ ഒരു പ്രത്യേകതയാണ്. വെബ് പേജ്, ദിസ് ഈസ് ആൻ ഏരിയ വെബ് സെർവർ ഹാർഡ് ഡ്രൈവ്സ് ദാറ്റ് സ്റ്റോർ വെബ്സൈറ്റ്സ് ഫയൽ സച്ച് എസ് വെബ് പേജസ് ആൻഡ് ഇമേജസ്. അപ്പം വെബ് പേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വെബ് സെർവർ, നമ്മുടെ വെബ്സൈറ്റ്സ് ഫയൽസ്, അതുപോലെ തന്നെ വെബ് പേജസ്, ഇമേജസ് ഒക്കെ ഹാൻഡിൽ ചെയ്യുന്ന ഏരിയയാണ് നമ്മൾ വെബ് സ്പേസ് എന്ന് പറയുന്നത്. FTP access, this allows you to use a file transfer protocol program to upload your websites files to web space, websites files into the web space. അപ്പോൾ നമ്മുടെ വെബ്സൈറ്റിലുള്ള ഫയലുകളെ വെബ് സ്പേസിലേക്ക് ട്രാൻസ്ഫർ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി അലോ ചെയ്യുന്ന ഒരു ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ പ്രോഗ്രാമാണ് FTP access എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഒരു ഡൊമെയിൻ നെയിം സെറ്റ് ചെയ്യണം. എ ഡൊമെയിൻ നെയിം ഇസ് എ യുണീക് നെയിം ദാറ്റ് ഐഡൻറ്റിഫൈസ് എ വെബ്സൈറ്റ് ഓർ കമ്പ്യൂട്ടർ ഓർ ഓൺ ദി ഇൻ്റർനെറ്റ്. അപ്പോൾ നമ്മുടെ ഡൊമെയിൻ നെയിം എന്ന് പറയുന്നത് യുണീക്ക് ആയിരിക്കണം. യുണീക്ക് എന്ന് പറഞ്ഞാൽ വേറൊരു സൈറ്റിന് ഉള്ള എന്താ നെയിം ആയിരിക്കരുത് നമ്മുടെ വെബ്സൈറ്റിന് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ഡൊമെയിൻ നെയിം എന്ന് പറയുന്നത് യുണീക്ക് ആയിരിക്കണം. അപ്പം ഡൊമെയിൻ നെയിം എന്ന് പറയുന്നത് നമ്മൾ വെബ്സൈറ്റിന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന നെയിമിനെയാണ് നമ്മൾ ഡൊമെയിൻ നെയിം എന്ന് പറയുന്നത്. Find a domain name that best suited you and get it registered and registrar of domain names. അപ്പോൾ നമ്മൾ ഒരു ഡൊമെയിൻ നെയിം എന്താണെന്ന് കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ നമുക്ക് അത് രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്താലേ എന്താ നമുക്ക് അത് സൈറ്റിലോട്ട് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ, നമുക്ക് നമ്മുടെ സൈറ്റിന് ആ നെയിം കൊടുക്കാൻ പറ്റത്തുള്ളൂ. Uploading your website, find index.html homepage file on your hard drive, open FTP program and use connect to site, upload your homepage, test the page, open up and browser and go to the URL of your website. അപ്പോൾ നമ്മൾ
ഇൻഡെക്സ് ഡോട്ട് എച്ച് ടി എം എൽ നമ്മുടെ ഹാർഡ് ഡിസ്കിലെ ഹോം പേജായിട്ട് സെറ്റ് ഏതാണെന്ന് ഫൈൻഡ് ചെയ്തെടുക്കണം. പിന്നെ FTP പ്രോഗ്രാം നമ്മുടെ സൈറ്റ് കണക്റ്റ് ചെയ്യാൻ വേണ്ടി ഓപ്പൺ ചെയ്യണം. പിന്നെ നമ്മുടെ ഹോം പേജ് അപ്ലോഡ് ചെയ്യണം, നമ്മുടെ പേജ് ടെസ്റ്റ് ചെയ്യണം, അതുപോലെ തന്നെ നമ്മുടെ URL എങ്ങോട്ടാണ്, നമ്മുടെ വെബ്സൈറ്റ് തുറക്കുമ്പം ഏത് URL വേണ്ടതെന്നുള്ളത് നമ്മൾ അങ്ങോട്ട് ബ്രൗസർ കൺട്രോൾ ചെയ്യണം. നെക്സ്റ്റ് മെയിൻ്റെനൻസ്. വൺ യുവർ വെബ്സൈറ്റ് ഈസ് ഫങ്ഷണൽ, യു ഹാവ് ടു ഫോക്കസ് ഓൺ ദ ഫോളോവിങ്: മൂവിങ് എ വെബ്സൈറ്റ് ടു എ ന്യൂ സെർവർ, ചൂസിങ് ആൻ ഇമെയിൽ ന്യൂസ് ലെറ്റർ സിസ്റ്റം, ട്രാൻസ്ഫർ ഡൊമൈൻ നെയിംസ് ബിറ്റ്വീൻ രജിസ്ട്രാർസ്. അപ്പോൾ നമ്മൾ വെബ്സൈറ്റ് ഫങ്ഷൻ ആയാൽ ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ മെയിൻ്റെനൻസിനകത്ത് തന്നേക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫോർത്ത് മൊഡ്യൂളും ഇതോടെ തീർന്നു. ഫോർത്ത് മൊഡ്യൂൾ എന്ന് പറയുന്നത് പ്രാക്ടിക്കലും കൂടെ ഉള്ള ഒരു മൊഡ്യൂളാണ്, പക്ഷേ പ്രാക്ടിക്കൽ ചെയ്യാൻ നമുക്ക് അവസരം കിട്ടിയിട്ടില്ല. അപ്പോൾ നമുക്ക് പ്രാക്ടിക്കൽ എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു ദിവസം വന്ന് ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് ഫോർത്ത് മൊഡ്യൂൾ എന്ന് പറയുന്നത് കൂടുതലും പ്രാക്ടിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു മൊഡ്യൂളാണ്. എന്നാലും നമ്മൾ പഠിച്ചിരിക്കുക, ഇതിനകത്തുനിന്ന് ഒത്തിരി ക്വസ്റ്റ്യൻസ് വരാനൊക്കെ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് പ്രാക്ടിക്കൽ റെക്കോർഡ് എഴുതേണ്ടതുണ്ട്, അതുപോലെ തന്നെ പ്രാക്ടിക്കൽസ് ചെയ്ത് നോക്കേണ്ടതുണ്ട്. ഇതൊക്കെ നമുക്ക് വരും ക്ലാസ്സുകളിൽ, വരും ദിവസങ്ങളിൽ, അടുത്ത സെമസ്റ്ററിലെങ്കിലും നമുക്ക് ചെയ്ത് നോക്കാം എന്ന് പറയാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ടും എങ്ങനെ വെബ് പേജുകൾ ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഈ HTML ഫയൽസ് എങ്ങനെ മാനേജ് ചെയ്യാമെന്ന് ചെയ്യാം. അപ്പം ഇതിനകത്ത് തന്നേക്കുന്ന റിവ്യൂ ക്വസ്റ്റ്യൻസ് ഒരു നമ്മുടെ യൂണിവേഴ്സിറ്റി എക്സാമിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പം എല്ലാവരും ഈ മൊഡ്യൂള് പഠിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഈ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അതുകൊണ്ട് മാർക്ക് അടിസ്ഥാനത്തിൽ എങ്ങനെയാണ്, എത്ര പോയിൻറ്സ് ആണ് എഴുതേണ്ടതെന്നൊക്കെ ഒന്ന് നോക്കി വെക്കുക.